വിനീഷ് മരുതൻകുഴിയിലെ വീട്ടിലെത്തിയപ്പോൾ ഏറെ വൈകാരികമായിരുന്നു രംഗങ്ങൾ. ഒരു കൊല്ലം കഴിഞ്ഞെങ്കിലും ബിനീഷ് ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സി പി എം സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് തിരികെ വരുന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്നും കോടിയേരി പ്രതികരിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. ഒരു കൊല്ലമായി ബിനീഷിനെ ഞാൻ കണ്ടിട്ട് ജയിലിൽ പോകാനും സാധിച്ചിരുന്നില്ല, അവിടെ പോയി സന്ദർശിക്കാനും ആരെയും അനുവദിച്ചിരുന്നില്ല. അപ്പം ആദ്യമായി ഒരു കൊല്ലത്തിന് ശേഷം കണ്ടു എന്നുള്ളതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. കേസ് കോടതിയിൽ നിലനിൽക്കില്ലേ, അത്തരം കാര്യങ്ങളൊന്നും ഇപ്പം പരാമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്, അതിൽ ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു പ്രധാന പ്രശ്നമല്ല, പാർട്ടിക്ക് ഏത് സമയത്ത് തീരുമാനിക്കുന്നു മാത്രമേ ഉള്ളൂ. ധൃതി പിടിക്കേണ്ട കാര്യമില്ലെന്ന് കോടിയേരി പറയുമ്പോൾ സംസ്ഥാന സമ്മേളനം വരെ ആകുമോ ആ സാവകാശം എന്ന ചോദ്യമാണ് ബാക്കി. എന്തായാലും മടങ്ങിയെത്തുന്നതിനുള്ള സാധ്യത കോടിയേരി തള്ളുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ഇപ്പോൾ ആർ പി വിനോദ് മരുതൻകുഴിയിലെ കോടിയേരിയിൽ നിന്നും ചേരുകയാണ്. വിനോദ്, രണ്ട് ശ്രദ്ധേയമായ കാര്യങ്ങൾ. ഒന്ന്, ഏറെ വിവാദമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടന്ന വീട്ടിലേക്കാണ് ബിനീഷ് കോടിയേരി മടങ്ങിയെത്തിയിരിക്കുന്നത്. രണ്ട്, ബിനീഷിനെതിരെ അന്വേഷണം തുടങ്ങിയപ്പോൾ കോടിയേരി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നീട് എ കെ ജി സെൻ്ററിലെ ഫ്ലാറ്റിലായിരുന്നു താമസം. ആ വീട്ടിലേക്ക് കോടിയേരി മടങ്ങിയെത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് തന്നെ ബിനീഷിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ? എന്താണ് വീട്ടിലെ അന്തരീക്ഷം? അനൂപ് ചോദിച്ചതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഇനി ബിനീഷിൽ നിന്നും നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ബിനീഷ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ചില പേരുകൾ തന്നോട് പറയാൻ ഇ ഡി നിർബന്ധിച്ചു. അതിന് വഴങ്ങാത്തതാണ് ഇത്രയും കാലം ജയിലിൽ കിടക്കാൻ പ്രധാനപ്പെട്ട കാരണം. അത് പറഞ്ഞിരുന്നുവെങ്കിൽ താൻ 10 ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയേനെ എന്ന് ബിനീഷ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. ആരുടെയൊക്കെ പേരുകളാണ് ഇ ഡി പറയാൻ നിർദ്ദേശിച്ചത് എന്ന് ബിനീഷ് പറയും. അത് ഇന്നോ നാളെയോ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നേരത്തെ വിമാനത്താവളത്തിൽ നിന്ന് ബിനീഷ് പറഞ്ഞതുപോലെ ഒരു വർഷത്തിന് ശേഷമാണ് വീട്ടിലെത്തുന്നത്, അതുകൊണ്ട് കുടുംബാംഗങ്ങളോടും അല്പം സമയം ചെലവഴിക്കണം എന്ന് ബിനീഷ് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ മരുതൻകുഴിയിലെ വീട്ടിലാണ് ബിനീഷ് ഉള്ളത്. അവിടെ ബിനീഷ് വരുന്നതിന് മുമ്പ് തന്നെ കോടിയേരി ബാലകൃഷ്ണനും കുടുംബാംഗങ്ങളും എല്ലാം തന്നെ അവിടെ എത്തിയിരുന്നു. എല്ലാവരും ഏകദേശം ഈ ബിനീഷ് വരുന്നതിന് തൊട്ടു മുമ്പായി കോടിയേരിയും അതുപോലെ തന്നെ ബിനീഷിൻ്റെ മക്കൾ ഉൾപ്പെടെ എല്ലാവരും ഈ പുറത്തേക്ക് ഇറങ്ങി ബിനീഷിനെ സ്വീകരിക്കാൻ ഉൾപ്പെടെ എത്തി നിന്നിരുന്നു. വളരെ വൈകാരികമായിരുന്നു ബിനീഷ് എത്തിയപ്പോൾ. കോടിയേരി ബാലകൃഷ്ണനെ ആലിംഗനം ചെയ്തു, അതുപോലെ തന്നെ മക്കളെ എടുത്തകത്തേക്ക് പോയി കുറേ നേരം വീട്ടുകാരോട് സംസാരിച്ചു. അങ്ങനെ വളരെ വൈകാരികമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടിയേരിയുടെ പ്രസ്താവനയാണ്. കോടിയേരി ഈ ബിനീഷ് ജയിലിലായതിനു ശേഷം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അവധിയെടുത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദം താൽക്കാലികമായി ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ഇനി കോടിയേരി ബാലകൃഷ്ണൻ വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് അനൂപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പാർട്ടി സമ്മേളനം വരെ ആകുമോ അതോ പാർട്ടി സമ്മേളനം കഴിയുമോ എന്നാണ്. ഏതായാലും കോടിയേരി പറഞ്ഞ അവസാന വാക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. അത് പാർട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും തീരുമാനിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കോടിയേരി പറഞ്ഞിരിക്കുക. മാത്രമല്ല സി പി എം ഈ വിഷയം ഏതായാലും രാഷ്ട്രീയമായി ഇനി ഈ ബിനീഷിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം ഉയർത്തും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ തിരിച്ചു വരവ് ഒരുപാട് ദിവസം കഴിയാനും ഒരു സാധ്യതയും കാണുന്നില്ല. അനൂപ്, വിനോദ് സൂചിപ്പിച്ചതിൻ്റെ ബാക്കിയാണ്. കഴിഞ്ഞ 11 മാസക്കാലം സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറിയെങ്കിലും സെക്രട്ടറിയുടെ മുറിയിൽ കോടിയേരി തന്നെയായിരുന്നു. പ്രധാനപ്പെട്ട ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും നേതൃത്വം നൽകിയത് എ കെ ജി സെൻ്ററിൽ കോടിയേരി തന്നെയായിരുന്നു. സാങ്കേതികമായി ആ സെക്രട്ടറി എന്ന പദത്തിലേക്ക് കോടിയേരി മടങ്ങിയെത്തുന്നതിനുള്ള കാലതാമസം മാത്രമാണ്. അതൊരു ആക്ടിംഗ് സെക്രട്ടറി എന്ന പദത്തിൻ്റെ ശരിക്കും അർത്ഥവത്തായി തന്നെ ഒരു ആക്ടിംഗ് സെക്രട്ടറിയായി എ വിജയരാഘവൻ തുടരുന്നു എന്ന് മാത്രം.